മൂല്യധിഷ്ഠിത രാഷ്ട്രീയത്തിനായി വോട്ടേഴ്സ് അലയൻസ് വിശദീകരണ സമ്മേളനം അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വോട്ടേഴ്സ് അലയൻസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് അധ്യക്ഷ വഹിച്ച പരിപാടി നീഴൽ മന്ത്രിസഭാ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ആശ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ പ്രോസസ്സിനെ ഏതൊക്കെ രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് പലരും പലരൊക്കെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ജനാധിപത്യ ഭരണം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ വോട്ട് ചെയ്ത് 5 വർഷത്തിന് ശേഷം മാത്രമേ അവരെ കാണാൻ പറ്റൂ എന്നും ആശ പറഞ്ഞു. ആദ്യമായിട്ടുള്ളൊരു ശ്രമമാണ് നീഴൽ മന്ത്രിസഭ എന്നുള്ളത്. ജനാധിപത്യ പ്രോസസ്സിനെ ഏതൊക്കെ രീതിയിൽ ശക്തിപ്പെടുത്താമെന്നതിനെ കുറിച്ച് പലരും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ജനാധിപത്യ ഭരണം സാധ്യമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ, ഈ വോട്ട് ചെയ്ത് 5 വർഷത്തിന് ശേഷം മാത്രമേ അവരെ വീണ്ടും കാണാൻ സാധിക്കുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ജനാധിപത്യം മാറിയിരിക്കുകയാണ്. വോട്ട് ചെയ്യുക എന്ന കർമ്മമല്ലാതെ മറ്റൊരു ജോലിയും ഇവിടുത്തെ സിറ്റിസൻസിനില്ല. അങ്ങനെയുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ ഈ മന്ത്രിസഭയുമായി, അത് യഥാർത്ഥത്തിലുള്ള കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെടുത്തുവാൻ വേണ്ടിയുള്ള യാതൊരു പ്രോസസ്സും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പുരോഗമന പ്രസ്ഥാനങ്ങളോ നിലവിലുള്ള ജനാധിപത്യ ഭരണകൂടമോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ കുറച്ച് പേർ ആലോചിക്കുന്നത്. ഒരു നീഴൽ മന്ത്രിസഭ കേരളത്തിന് വളരെ അത്യാവശ്യമായിരുന്ന ഒരു കാലഘട്ടമാണ്. കൺവീനർ അനിൽ ജോസ്, വോട്ടേഴ്സ് അലയൻസ് ഇടുക്കി ചെയർമാൻ ഷൈജൻ ജോസഫ്, നിഴൽ മന്ത്രി സിൽമി സുനിൽ, പിയർ വിൻസെന്റ്, രാജു സേവിയർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചാനൽ ടുഡേ, അടിമാലി.